ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരമേൽക്കുമ്പോൾ, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്ക് വരുമ്പോൾ, അത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അഭിനന്ദനാർഹമായ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്, വിവിധ രാഷ്ട്ര തലവന്മാരുടെയും വിവിധ രാഷ്ട്രങ്ങളുടെയും. അത്തരത്തിലാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വീണ്ടും ഭരണത്തിലെത്തുന്ന, അതും ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേക്ക് തുടരുന്ന, അധികാരം തുടരുന്ന നരേന്ദ്രമോദി സർക്കാരിന് ലഭിക്കുന്ന സ്വീകാര്യത. അതിലേക്ക് പാകിസ്ഥാനും കടന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്ത്യയോട് സമരസപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് പാകിസ്ഥാൻ്റെ കാര്യങ്ങൾ പോകുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് പാകിസ്ഥാൻ ഇപ്പോൾ എടുക്കുന്ന നിലപാട്. പാകിസ്ഥാൻ്റെ വ്യോമ മേഖല അടച്ചിട്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഉള്ള വ്യോമ പാത. ആ വ്യോമപാത തുറന്നു കൊടുക്കാൻ പാകിസ്ഥാൻ തയ്യാറായിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പാകിസ്ഥാനിൽ നിന്നുള്ള സൂചനകൾ ലഭിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ ഇങ്ങോട്ട് ഇന്ത്യയോട് ആവശ്യപ്പെടുകയാണ്. അതിൽ ഒരു 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 സോഫ്റ്റ് കോർണർ എന്നുള്ള രീതിയിൽ, അതൊരു ടൈറ്റ് സോഫ്റ്റ് കോർണർ എന്നുള്ള രീതിയിലാണെങ്കിൽ, ഇനിയൊരു സ്ട്രൈക്ക് അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ ആ തരത്തിലേക്ക് അതിർത്തിയിൽ ചില ടെൻഷൻ ലഘൂകരണം, സമ്മർദ്ദം ലഘൂകരിക്കുന്ന അവസ്ഥയിലേക്ക് ഇരു രാജ്യങ്ങളും പോകേണ്ടതുണ്ട്. അത് ഇരു രാജ്യങ്ങളുടെയും വികസനത്തിനും വളർച്ചയ്ക്കും ആവശ്യമാണ് എന്നൊരു ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റോടുകൂടി പാകിസ്ഥാൻ വഴങ്ങുന്ന ഒരു രീതി, പാകിസ്ഥാൻ ഒരു സജഷനായി മുന്നോട്ട് വച്ചിരിക്കുന്നു. പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമപാത ഇന്ത്യക്കായി തുറന്നു കൊടുക്കാൻ തയ്യാറായി എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകമായ ദിവസമായി ഇപ്പോൾ വരുന്നത് മെയ് 30 മെയ് 30 ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് തുടക്കമാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ത്യയിൽ ഇന്നലെ വരെ വെല്ലുവിളിച്ചിരുന്ന പാകിസ്ഥാൻ, പ്രത്യേകിച്ചും അവിടുത്തെ സൈന്യമാകട്ടെ, അതോടൊപ്പം സൈന്യത്തെ നിയന്ത്രിക്കുന്ന മറ്റ് ബാഹ്യ കക്ഷികളാകട്ടെ, അതിൻ്റെ സമ്മർദ്ദത്തിൽ അടിപ്പെട്ടു പോകുന്ന പാകിസ്ഥാൻ്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൻ്റെ വക്താവായ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ആകട്ടെ, ഈ തരത്തിലൊക്കെ വരുന്ന രീതിയിൽ ഒരു വഴങ്ങലിൻ്റെ അന്തരീക്ഷം പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നു. പാകിസ്ഥാൻ്റെ ഇന്ത്യക്ക് വേണ്ടിയുള്ള വ്യോമപാത തുറന്നു കൊടുക്കാൻ പാകിസ്ഥാൻ തയ്യാറായിരിക്കുന്നു. ആ വരുന്ന 30 ഇത് സംബന്ധിച്ചുള്ള നിർണായക നീക്കങ്ങൾക്ക് തങ്ങൾ തയ്യാറാണ് എന്ന് പാകിസ്ഥാനാണ് ഔദ്യോഗികമായി അറിയിക്കുന്നത്. അതു സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അതിൻ്റെ ആ ചർച്ചകൾ ഏറ്റവും പോസിറ്റീവ് ആകുന്ന തരത്തിലേക്ക് പാകിസ്ഥാൻ്റെ നടപടിയും ഉണ്ടായിക്കഴിഞ്ഞു. സുഷമ സ്വരാജിൻ്റെ യാത്രയ്ക്കായി ആ വ്യോമപാത പാകിസ്ഥാൻ തുറന്നു കൊടുത്തിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 350 ഫ്ലൈറ്റുകൾ ആ വ്യോമപാത ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതിൻ്റെതായ ചില ദോഷങ്ങൾ ഇന്ത്യക്ക് ഉണ്ടാകുമെങ്കിൽ പോലും, ഇന്ത്യ എടുക്കുന്ന ശക്തമായ നിലപാടുകൾ, ആ ശക്തമായ നിലപാടുകൾക്ക് പാകിസ്ഥാൻ കാത്തിരിക്കുകയായിരുന്നു. ഈ ജനവിധി എങ്ങനെയെന്നറിയാൻ, ആ ജനവിധിയിൽ BJP ഒറ്റയ്ക്കായും NDA മുന്നണിയായും നേടിയിട്ടുള്ള വൻ ഭൂരിപക്ഷം പാകിസ്ഥാനെ ഇരുത്തി ചിന്തിപ്പിക്കുന്നു. ഇന്ത്യയുമായുള്ള സമവായത്തിന് പാകിസ്ഥാൻ സ്വമേധയാ മുന്നോട്ട് വരുന്നു. അതിൽ ഏറ്റവും ആദ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നത്, ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു റിയാക്ഷൻ ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് വ്യോമപാതയുമായി ബന്ധപ്പെട്ടാണ്. ബാലക്കോട്ടുമായി ബന്ധപ്പെട്ട് ആണ് അവിടെ പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയുടെ മിഷൻ ബാലക്കോട്ട്, അതിനെ തുടർന്നാണ് വ്യോമപാത അടച്ചിടുന്നത്. വ്യോമപാത തുറന്നു കൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. കിർഗിസ്ഥാനിലേക്കുള്ള സുഷമ സ്വരാജിൻ്റെ യാത്രയ്ക്ക് പാകിസ്ഥാൻ അനുവാദം കൊടുത്തുകൊണ്ട് അതിൽ പാകിസ്ഥാൻ ചർച്ചകൾക്ക് സന്നദ്ധമാണ് എന്നുള്ളതാണ്. പാകിസ്ഥാൻ ചർച്ചകൾക്ക് സന്നദ്ധമാണ് എന്ന് പാകിസ്ഥാൻ ഇങ്ങോട്ട് അറിയിക്കുമ്പോൾ, അവിടെ നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞത് നിങ്ങൾ ആദ്യം തീരുമാനങ്ങൾ എടുക്കൂ എന്നുള്ളതാണ്. അതിനെ തുടർന്നാണ് സുഷമ സ്വരാജിൻ്റെ കിർഗിസ്ഥാനിലേക്കുള്ള യാത്രയ്ക്ക് വ്യോമപാത പാകിസ്ഥാൻ തുറന്നു കൊടുത്തത്. മാത്രവുമല്ല, മെയ് 30 ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് പാകിസ്ഥാൻ അറിയിക്കുകയും ചെയ്യുമ്പോൾ, ഇന്ത്യയിലെ ജനാധിപത്യ രീതിയിൽ മോദി സർക്കാരിൻ്റെ തിരിച്ചുവരവിൽ ഇന്ത്യയുമായി സമരസപ്പെട്ടു പോകാനുള്ള, ഇന്ത്യയുമായി ചേർന്നു പോകാനുള്ള പാകിസ്ഥാൻ്റെ നയമാറ്റമായി ഇത് വിലയിരുത്തപ്പെടുന്നുണ്ട്. പാകിസ്ഥാൻ വഴങ്ങിയിരിക്കുന്നു എന്ന സൂചനയായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ ഈ നീക്കത്തെ ഇപ്പോൾ വിലയിരുത്തുന്നത്.